ഒറ്റ രാത്രിയിൽ നിരോധിച്ച നോട്ടുകൾ മൂലം ഇത്തരത്തിലൊരു അവസ്ഥ എനിക്ക് വരുമെന്ന് വിചാരിച്ചില്ല. ഇതുമൂലം ഉണ്ടായ പ്രശ്നങ്ങൾക്കൊരു അറുതി വരുത്തണം. അതിനായി ആദ്യം എന്റെ തോക്ക് കണ്ടെത്തണം. പുത്തൻ പണത്തിലെ നിത്യാനന്ദ ഷേണായുടെ വാക്കുകളാണിത്. വിവിധ ഭാഷാശൈലികൾ അനായാസം കൈകാര്യം ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി. രാജമാണിക്യവും വിധേയനും ചട്ടമ്പി നാടും പ്രാഞ്ചിയേട്ടനും തുടങ്ങി അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. പുത്തൻ പണത്തിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാസർഗോഡ് ഭാഷാപ്രയോഗം. കൂടാതെ പ്രൗഢമായ ഭാവത്തിൽ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് മമ്മൂക്ക ഈ ചിത്രത്തിലെത്തുന്നത്. മികച്ച സ്ക്രീൻ പ്രസൻസും കിടിലൻ ഡയലോഗുകളുമായി മമ്മൂക്ക നിറഞ്ഞു നിന്നു. നോട്ട് നിരോധനം കാരണം ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്ന ഷേണായുടെയും കൂട്ടുകാരുടെയും കഥയാണിത്. ഒരു തോക്കിനു പിന്നിൽ ചുറ്റിപ്പറ്റിയാണ് ക്രൈം ത്രില്ലർ ജോണറയിലുള്ള ഈ കഥ നീങ്ങുന്നത്. മമ്മൂട്ടിയെ പോലൊരു നടന് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമാണ് നിത്യാനന്ദ ഷേണായി. തങ്ങളുടെ ഇമേജ് ചട്ടക്കൂടുകൾ പൊളിച്ചടക്കുന്ന വേഷങ്ങളാണ് ഇന്ദ്രൻസും മാമുക്കോയും ചെയ്യുന്നത്. നായകന് വേണ്ട രീതിയിലുള്ള ബിൽഡപ്പ് നൽകി തന്റെ മുൻ ചിത്രം ലോഹം പോലെ തന്നെയാണ് രഞ്ജിത്ത് ഈ ചിത്രവും അവസാനിപ്പിച്ചിരിക്കുന്നത്. മികച്ചൊരു പാട്ടോടുകൂടി തുടങ്ങി ബോറടിപ്പിക്കാതെയാണ് ആദ്യ പകുതി. എന്നാൽ നല്ല രീതിയിൽ മുന്നേറിയ സിനിമയുടെ ആദ്യ പകുതിക്ക് ചേരാത്തതാണ് രണ്ടാം പകുതി. പാട്ടുകളും ആക്ഷൻ രംഗങ്ങളും ആസ്ഥാനത്തായിരുന്നെന്നും ചിലർക്കെങ്കിലും തോന്നാം. ചിത്രത്തിന്റെ എടുത്തു പറയേണ്ട ഒരു മേന്മയാണ് തീമിന് ചേരുന്ന ബിജിയും. മൊത്തത്തിൽ ആസ്വാദകരമായ ഒന്നാം പകുതിയും അത് നഷ്ടപ്പെടുത്തിയ രണ്ടാം പകുതിയുമായി പുത്തൻ പണം.